നോക്കുകൂലി, അമിതമായ കയറ്റിറക്ക് കൂലി, ഇതൊക്കെ നിരന്തരം ടി വിയിലും പത്രങ്ങളിലുമൊക്കെ വരുന്ന വാർത്തകളാണ്. നമ്മുടെ വികാരൻ്റെ, പഴയ വികാരൻ്റെ, നമ്മുടെ ചിറ്റിലപ്പള്ളി സാറ് വരെ ഇവരുമായിട്ട് തർക്കം കൂടി അവസാനം ഒറ്റയ്ക്ക് ചുമടിറക്കുന്ന കാഴ്ചകളൊക്കെ, അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ വീഡിയോസും എല്ലാം നമ്മളെല്ലാം ടി വിയിൽ കൂടെയും പത്രങ്ങളിൽ കൂടെയും കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വെട്ടി റോഡ് അവിടെ ഒരു സ്മാർട്ട് സ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അവിടെ സ്വന്തമായിട്ടൊരു ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന വിധവയായ ഒരു സ്ത്രീ, അവർക്ക് നേരിടേണ്ടി വന്ന ദുര്യോഗമാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റോറി. രശ്മി എന്ന വിധവയായ സ്ത്രീ തൻ്റെ നിർമ്മാണ ഫാക്ടറിയിലേക്ക് സ്ഥിരമായി ഫർണിച്ചർ സാധനങ്ങൾ, അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായ തടിയും മറ്റും ഇറക്കുമതി ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ സ്ഥിരമായിട്ടൊരു നിശ്ചിത എമൗണ്ടും അവിടുത്തെ CITU തൊഴിലാളികൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന തുകയുടെ നേരെ ഇരട്ടി തുക ആവശ്യപ്പെട്ടു. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, കേട്ടില്ല, തമ്മിൽ വാഗ്വാദമായി. അവസാനം ഈ തൊഴിലാളികൾ ചേർന്ന് ഇവരെ വളഞ്ഞു വെച്ചു. ഇവർ സധൈര്യം ഒറ്റയ്ക്ക് ആ വണ്ടിയുടെ മുകളിൽ കയറി ലോഡ് ഒറ്റയ്ക്ക് ഇറക്കാൻ തുടങ്ങി. സ്ഥിരമായി കൊടുത്തുകൊണ്ടിരുന്നത് 700 രൂപയാണ്. ഒറ്റയടിക്ക് അവർ 1500, 1600 ചോദിച്ചു. ഒരു ലോഡിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, തൊഴിലാളികൾ കേട്ടില്ല. തുടർന്ന് ഇവരുടെ ഈ സ്ത്രീയുടെ, ഈ രശ്മി എന്ന് പറഞ്ഞ സ്ത്രീയുടെ കൂടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ അത് ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ CITUക്കാരനെ എതിർത്തു, അവരടിച്ച് ആട്ടി ഓടിച്ചു. അതിനുശേഷം ആ സ്ത്രീ സധൈര്യം ആ ലോറിയുടെ മുകളിൽ കയറി ഒറ്റയ്ക്ക് ആ തടികൾ മൊത്തം താഴേക്ക് ഇറക്കി. ഇത് നടന്നത് നമ്മുടെ സ്വന്തം സാക്ഷര കേരളത്തിലാണ്, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ്. പേര് രശ്മി ബിജു. ഞാൻ കരിമംഗളം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഷെഡ് നമ്പർ 345 ബ്രാൻസ് ഇൻഡീരിയസ് എന്ന് പറഞ്ഞ ഒരു കാർപ്പൻ്റ് യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ സാധാരണ തടി ഇറക്കുന്നത് ലേബർ കോൺട്രാക്ട് ലേബറിൻ്റെ ഇതനുസരിച്ചിട്ട്, ഓൺലൈനിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് അനുസരിച്ചിട്ടാണ് സാധാരണ ഇവിടെ തടി ഇറക്കുന്നത്. ഇപ്രാവശ്യം തടി വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞത് അത് പിക്കപ്പിൽ വരുന്നതിന് 851 രൂപ 50 പൈസയാണ് ലേബർ പറഞ്ഞിരിക്കുന്ന ചാർജ്. അത്രയും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരത് പറ്റത്തില്ലെന്ന് പറയും. 1700 രൂപ എങ്കിലും അവർക്കത് ഇറക്കുന്നതിന് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ പൈസ തരാൻ പറ്റത്തില്ല, 1000 രൂപ വരെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് പറ്റത്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തടി ഇറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ജോലിക്കാരെ കൊണ്ട് തടി ഇറക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഇറക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നെ കൊണ്ട് തന്നെ തടി, അത് ഓണർ എന്നെ കയറി ഇറക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് തന്നെ ആ തടി അത്രയും ഇറക്കിക്കുകയും ചെയ്തതാണ്. ഞാൻ ലേബർ ഓഫീസിലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ലേബർ ഓഫീസർ ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഭീഷണിയൊന്നും വന്നിട്ടില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ തടി ഇനി വേണം വരാനായിട്ട് ഇറക്കാനായിട്ട്. രണ്ടാമത് വന്ന തടി ഇവർ ഈ പറഞ്ഞ റേറ്റിന് തന്നെ പിന്നെ ഇറക്കിയതാണ്. തടി ഇറക്കാൻ അവർ സമ്മതിച്ചില്ല. സമ്മതിക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു ലോഡ് തടി ആ മാഡം തന്നെയാണ് വലിച്ചിറക്കിയത്, എടുത്തതൊക്കെ. അങ്ങനെ അവർ സംസാരങ്ങളായി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായി ഒടുക്കം ഞങ്ങളുടെ മാഡം തന്നെയാണ് ഇത് ഇറക്കിയത്. തൊഴിലാളികൾ ഇറക്കാൻ അവർ സമ്മതിക്കില്ല, ഒരു കാരണവശാലും അവർ സമ്മതിക്കില്ല. എന്നിട്ട് ആ വണ്ടിക്കാരനും സംസാരിക്കുകയുണ്ടായി, ഞങ്ങളാരും ഇറക്കാൻ സമ്മതിച്ചില്ല, മാഡം തന്നെ വലിച്ചിറക്കി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് തടി ഇറക്കിയിട്ട് ഇല്ലല്ലോ, അവരാരും പങ്കെടുത്തില്ല. അവർ പോകുന്നിടം വരെ ഇറക്കി തീരുന്ന ഗേറ്റിടയിലുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഓരോരുത്തരോരോ നോക്കുമായിരുന്നു. ആ വണ്ടിക്കാരനെ അവരൊക്കെ സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും മക്കണമൊക്കെ ആയി. വണ്ടിക്കാരനെ ഭീഷണിപ്പെടുത്തിയോ? വണ്ടിക്കാരനെ ഭീഷണിപ്പെടുത്തി, അവൻ്റെ വണ്ടി നമ്പർ വേണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചോദിച്ചു. പിന്നെ വണ്ടി ഏതാണെന്ന് ചോദിച്ചു. അങ്ങനെ വേണ്ട പ്രശ്നങ്ങളായി, പ്രശ്നങ്ങളായിട്ടാണ് പിന്നെ മാഡം ഒറ്റയ്ക്ക് ഇറക്കുകയായിരുന്നു. ഇതാണ് മുഴുക്കൻ മാഡം ഒറ്റയ്ക്ക് ഇറക്കുകയായിരുന്നു. രശ്മി എന്ന വിധവ ആരും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്ക് ആ തടികൾ മൊത്തം ലോറിയിൽ നിറക്കിയിട്ടും അതിനെതിരെ പ്രതികരിക്കാനോ കാര്യമെന്ന് ചോദിക്കാനോ ഒരു നാട്ടുകാർ പോലും ഉണ്ടായിട്ടില്ല, ഒരു രാഷ്ട്രീയക്കാരൻ പോലും ഉണ്ടായില്ല. കാരണം ഈ CIT തൊഴിലാളികൾ സംഘടിതരാണ്, അവരോടൊന്നും പറയാൻ പറ്റില്ല, അവർ തിരിച്ച് ആക്രമിക്കും. ഇത് എത്ര കാലമായി കേരളത്തിൽ നടക്കുന്നു, ഇതിനൊരു അറുതിയില്ലേ? ഇങ്ങനെയുള്ള പിടിച്ചുപറി, നോക്കുകൂലി, പിടിച്ചുപറി കൊള്ളയല്ലേ ഇവർ നടത്തുന്നത്? ഇതിനൊരു ഒരു മാറ്റം വേണ്ടേ? ഇതൊരു അവസാനം വേണ്ടേ? മലയാളം എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി ശ്രീത് മലാ.